السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞപ്പോൾ സത്യസന്ധതയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും പാഠശാലയിൽ നിന്നും നമ്മൾ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അടുത്തവരും ദൂരെയുള്ളവരും അടുക്കുന്നതിൻ്റെ ഒരു സന്തോഷ സുദിനമായ ഈദുൽ ഫിത്തർ, ഈദുൽ ഇജാസ, ഫിത്തറിൻ്റെ പരിശുദ്ധതയുടെ പെരുന്നാൾ എന്നും പ്രതിഫലം കരസ്ഥമാക്കാൻ ഉതകുന്ന ഒരു മാസം ഒരു ദിവസം എന്നും നമ്മളോട് നമുക്ക് പറഞ്ഞ നമ്മളോട് ഉണർത്തിയ യൗമുൽ ഇജാസ, യൗമു ഈദുൽ ഫിത്തറാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നമുക്ക് സന്തോഷദിനമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാലാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നത്തെ ദിനത്തിൽ നമ്മെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. ആത്മസംസ്കരണത്തിൻ്റെ ഉത്തുംഗതയിൽ അതെല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പള്ളിയിലും ഈദ്ഗാഹിലും ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന മന്ത്രോച്ചാരണമായ അള്ളാഹു അക്ബർ എന്ന മന്ത്രോധ്വനിയോടുകൂടെ നാം ഒരുമിച്ചിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ ഈ ദിവസത്തിൽ. കഴിഞ്ഞ 30 ദിവസങ്ങളിൽ നമ്മൾ ഒരു നല്ല ട്രെയിനിങ് കോഴ്സിൽ ആയിരുന്നു, ഒരു പാഠശാലയിലായിരുന്നു. ക്ഷമിക്കാൻ, സഹിക്കാൻ, സഹനത, വിശപ്പ്, സാഹോദര്യം, സ്വതക്ക, സഹവർത്തിത്വം, സാഹോദര്യം, സ്നേഹം, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കൽ എല്ലാം പഠിച്ച നമ്മൾ ഇന്നത്തെ സുദിനത്തിൽ അതിനെ ഒന്നും കൂടി വിശാലമാക്കുന്ന ഒരു പരപ്പുള്ള ഒരു നല്ല സുദിനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാലും നമുക്ക് ആശ്വാസമല്ലാത്ത ചില വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. പിഞ്ചുകുഞ്ഞിന് 3.5 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുള്ള ഒരു സംഭവം വാർത്തകൾ നമ്മൾ കണ്ടു. വയോവൃദ്ധയായ ഒരു ഉമ്മ പെൻഷന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ തിരിച്ചയച്ചത് നമ്മൾ കണ്ടു. വെടിയൊച്ചയുടെ ശബ്ദം കേട്ടുകൊണ്ട് കിരാതമർത്ഥങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫിലിസ്തീനിൻ്റെ മക്കളെയും മറ്റും നമ്മൾ കണ്ടു. ഈ സമയത്തൊക്കെയും നമ്മളുടെ വാക്കിൽ, നമ്മുടെ നാക്കിൽ, നമ്മുടെ മനസ്സിൽ ഉയരം കൊള്ളുന്നത് ഈ പരിശുദ്ധ ദിനത്തിലുള്ള സന്തോഷത്തോടൊപ്പം ആശ്വാസമല്ലാത്ത വാർത്തകളാണെങ്കിൽ പോലും നമ്മൾ ഉരുവിടുന്ന വാക്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. വലാ യറുദ്ദു ബഅ്സുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ, അക്രമികളായ ആളുകൾ ആരാണെങ്കിലും അതിൻ്റെ പരിണിതഫലം അവരിലേക്ക് മടങ്ങിയിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്നോർത്തുകൊണ്ട് തന്നെ ആശ്വാസമല്ലാത്ത വാർത്തകൾക്കിടയിലും ഞാനും നമ്മളും സമാധാനിക്കുന്നു അല്ലാഹു അക്ബർ എന്ന ആ മന്ത്രോച്ചാരണത്തിൽ. ഈ സമയത്ത് കഴിഞ്ഞ 30 ദിവസങ്ങളിൽ നമ്മൾ എണ്ണ അടിക്കുകയായിരുന്നു. ആ എണ്ണ അടിച്ചിട്ടുള്ള നമ്മുടെ കപ്പൽ, നമ്മുടെ വാഹനം, നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ കാറ്, അതിന് ഓടിപ്പിക്കലാണ് നമ്മൾക്ക് ഈ വരും ദിവസങ്ങളിൽ വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനും ചിന്തിക്കേണ്ടത് വരും ദിനങ്ങളെ ഈ കിട്ടിയ ഊർജ്ജസ്വരതയിൽ അതിനെ പ്രായോഗികമാക്കാനാണ്. അതിനുള്ള ഒരുക്കമാവട്ടെ നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഈ സമയത്ത് ഞാൻ എൻ്റെ ഇൽഫ മിസ്ബാഹ് ഇൽഫ ഫദൽ കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു.
അതുപോലെ ചിന്താ പ്രഭാതം ഗ്രൂപ്പിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ലിഫ മിസ്ബാ ലിഫ ഫതിൽ കൂട്ടായ്മയിലെൻ്റെ പ്രിയപ്പെട്ട അടുപ്പന്മാരെയും 54 വരുന്ന ഗ്രൂപ്പിൽ നിറസാന്നിധ്യങ്ങളായിട്ടുള്ള അതിനെ ചുരുക്കിക്കൊണ്ട് സംശയ നിവാരണത്തിലേക്ക് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഓർക്കുന്നു. ചിന്താപ്രഭാതം അതുപോലെയുള്ള മറ്റ് ഗ്രൂപ്പുകളായിട്ട് 500 വരുന്ന ഗ്രൂപ്പുകളിൽ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ മസലകളും മറ്റും ഷെയർ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നിറഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എൻ്റെ കുടുംബങ്ങളെ ഞാൻ ഓർക്കുന്നു. എൻ്റെ നാട്ടുകാരെ ഞാൻ ഓർക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന AI അക്കാദമി കോതക്കുറിശ്ശിയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഞാൻ ഓർക്കുന്നു. അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമിയിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ കുട്ടികളെ ഞാൻ ഓർക്കുന്നു. അവരുടെ രക്ഷിതാക്കളെ ഞാൻ ഓർക്കുന്നു. ആ അക്കാദമിയുടെ ഡയറക്ടർ അംഗവും അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എൻ്റെ ഭാഷയിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരെയും ഓർക്കുന്നു. നമ്മുടെ അനദർ റിലിജ്യനിലുള്ള നമ്മുടെ സഹോദര സഹോദരിമാരെ ഓർക്കുന്നു. ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും നമ്മുടെ അനദർ റിലീജ്യനിലുള്ളവരെയും ഞാൻ ഓർക്കുകയാണ്. ഈ വേളയിൽ എൽഫ മിസ്ബാഹ് എൽഫ ഫതിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും AI അക്കാദമിയുടെ നേതൃത്വത്തിലും എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പരിശുദ്ധതയുടെ പരിമളം വരത്തുന്ന ഈ ദിനത്തിൽ ഈദുൽ ഫിത്തറിൻ്റെ 1000 ആശംസകൾ നേരുകയാണ്. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഭാവി നമുക്ക് ഭാസ്വരമാവട്ടെ. നന്മ നിറഞ്ഞ മനസ്സോടെ മുന്നോട്ട് പോവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്മയിലൂടെ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുടെ അർവാഹനിക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തന ഗോതയിൽ സധൈര്യം മുന്നോട്ട് പോവാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരാവർത്തി കൂടി ഈദാശംസകൾ നേരുന്നു. ഈദുക്കും മുബാറക്. കുല്ല ആം അന്തും ബി ഖൈർ അസാക്കും ബി അവാദ് ഹയ്യാക്കും അല്ലാഹ് ആഫാനല്ലാഹ് ഫിദ്ദാറീൻ ഉസ്സിക്കും ബി ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.